அப்பா சீக்கனே போலே. മോളെ, പുതിയ എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത് കാണാൻ നീ വരുന്നോ? അച്ഛനും അമ്മയും കൂടി പോയാ മതി, ഞാൻ പോകുന്നില്ല. അതിന് എന്റെ ഭാര്യയ്ക്കും മകക്കും സ്ഥലം ഇഷ്ടപ്പെട്ടാലേ ഞാൻ ആഹാരം നടത്തൂ എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ? പെണ്ണുങ്ങൾ പോയി കണ്ടിട്ടാണോ ഇന്ന് വരെ വസ്തുക്കളൊക്കെ വാങ്ങിച്ചത്? അത് മാത്രല്ലേ, നമ്മൾ ആരൊക്കെ പോയി കണ്ടാലും അച്ഛൻ ഇഷ്ടപ്പെടുന്ന കാര്യമേ അച്ഛൻ ചെയ്യൂന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്. ഇതാക്ക മോളെ, ഈ തട്ടം പൂജാമുറിയിൽ വെച്ചേക്കും. മാധവി കാശ് ചോദിച്ചു, രണ്ടു മാസം ശമ്പളം വെക്കാനുണ്ട്. ഞാനൊരു നല്ല വഴിക്ക് ഇറങ്ങിയല്ലേ, ഇപ്പോഴേ അവൾക്ക് കാശ് ചോദിക്കാൻ സമയം കിട്ടിയോളോ? അവളുടെ മകന് പരീക്ഷാ ഫീസ് അയച്ചു കൊടുക്കാനും പറ്റുവാ. സൗകര്യം ഉള്ളപ്പോ കൊടുക്കും. പിന്നല്ലാതെ അവളുടെ ഭർത്താവിന്റെ മാനേജരായിരുന്നെങ്കിൽ അയാൾ മരിച്ചപ്പോ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അവകാശം പറഞ്ഞു നിൽക്കണ്ടെന്ന് പറഞ്ഞേരെ. എന്താ എല്ലാരും കൂടി അങ്ങേ പോലൊരു ഭാഗ്യവാനി ലോകത്തെ നിശ്ചാ കാണത്തില്ല. വന്ന കാര്യം പറയും. എനിക്കൊരു വീട്ടിൽ പ്രത്യേകിച്ചൊരു കാരണം വേണം. അയ്യോ, ഇതുപോലൊരു ചുമ ടി വി ആശുപത്രി നിശ്ചാ കിട്ടത്തില്ല. ഓ, ശിവാംശ കത്താണല്ലേ. എന്നോട് നന്ദിയും കൂറുമുള്ളവർക്ക് ഞാൻ ജോലി കൊടുക്കാറുള്ളൂ. അയ്യോ, ഇയാളെ പോലെ നന്ദിയുള്ള ഈ ലോകത്തില്ല. വാലില്ലാത്തോണ്ട് ആട്ടാത്തത്. ഒരു ലേലത്തിന്റെ കാര്യം സംസാരിക്കാനാ മുതലാളി ഞാൻ വന്നത്. എനിക്കിപ്പോ തീരെ സമയമില്ല, പോയിട്ട് നാളെ വരാം. വണ്ടി റെഡി ആയി മുതലാളി. ഓ, ഈ രാഘവന്റെ റെഡി ഇതുപോലൊരു റെഡി ലോകത്ത് കാണത്തില്ല. അങ്ങനെ വടി ഇതുപോലൊരു വടി വടി. ക്ഷമിക്കണം മുതലാളി, എന്റെ അമ്മ എന്നെ പ്രസവിക്കും അമ്മയുടെ മുഖത്ത് നോക്കി രണ്ട് മുഖസ്തുതി പറഞ്ഞിട്ടാ ഞാൻ മുലപ്പാൽ പിടിച്ചത്. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഇറങ്ങുക. ഞാനും ഇറങ്ങുക. ചായ കുടിക്കാതെ സരസ്വതി ചേച്ചിക്ക് വല്ലതും തോന്നിയാലോ? ആ, എന്നാ കുടിച്ചേച്ച് പോയാ മതി. ഇവൻ ഈയിടെ എല്ലു കൂടുതലാ. ആ ഗോവിന്ദപ്പുളച്ചിയുടെ മാനരായിരുന്നപ്പോ എന്നോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സരസ്വതി ചേച്ചി കാച്ചിയ മോരും മിച്ചം ഇരിപ്പോണ്ട് ഇച്ചിരി ചെയ്ത. Thank you.
അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? ബാലന് പണമയക്കാൻ കഴിഞ്ഞില്ല മോളെ. അവന് പരീക്ഷ എഴുതാൻ ഒത്തില്ലെങ്കിൽ ഞാനവനെ പഠിപ്പിച്ചതെല്ലാം വെറുതെ പോവും. അങ്ങനെ ഒന്നും വരില്ല. അമ്മ എഴുന്നേറ്റ് വാ, ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട മോളെ. അമ്മ ബംഗ്ലാവിൽ പോയാലും അവിടെ നിന്നൊന്നും കഴിക്കത്തില്ല. ബാലേട്ടനില്ലെങ്കിൽ ഇവിടെ നേരെ ചെറിയ ഒന്നും വയ്ക്കത്തില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. നീ ചെയ്യുന്ന ഉപകാരം ഞാൻ മറക്കില്ല രാധ. എന്നാൽ ഇത് കഴിക്കണം. അവന് പണം അയക്കാതെ ഒന്നും കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല മോളെ. അമ്മ വിഷമിക്കണ്ട, എന്റെ ഈ മാല പണയം വെച്ച് കാശ് അയക്കണം. അയ്യോ വേണ്ട മോളെ, നീ തന്തയും തല്ലയും ഇല്ലാത്ത പെണ്ണ. നിന്റെ ആങ്ങളെ നിനക്ക് പാടുപെട്ടുണ്ടാക്കി തന്നത് ഞാനെടുത്ത് പണയം വെക്കുന്ന ശരിയല്ല. അമ്മയ്ക്ക് കാശ് കിട്ടിയൊക്കെ എടുത്തു തന്നാ മതി. ഒരിക്കലും ഞാനത് ചെയ്യില്ല. എന്റെ മോന് പരീക്ഷ എഴുതാൻ തലയിലെഴുത്തില്ലെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാതെ തലയിലെഴുത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേട്ടന്റെ ജീവിതം പാഴാകാതിരിക്കണമെങ്കിൽ പണം അയച്ചല്ലേ പറ്റൂ. എനിക്കതറിയാഞ്ഞിട്ടല്ല മോളെ. എന്നാ ഞാൻ പറയുന്നത് അമ്മ അനുസരിക്കണം. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബാലേട്ടന് പൈസ അയക്കാൻ വേണ്ടി നിന്റെ ആഭരണം നീ പണയം വെക്കണ്ട. പണയം വെക്കാതെ കാശയക്കുന്നതെങ്ങനെ? ഇത് വെച്ചോളൂ കുഞ്ഞെ. അച്ഛൻ അറിയാതെ അമ്മ തന്നയച്ചാണ്. അച്ഛന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവല്ലോ. അതെ, അദ്ദേഹം മറക്കാൻ പാടില്ലാത്തതൊക്കെ മറന്നുപോയി. പക്ഷേ ഞാനും എന്റെ അമ്മയും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലമ്മേ. ഇപ്പൊ ഈ കാശ് തന്നതിന്റെ നന്ദി ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല മോളെ. ഞാൻ ഇന്ന് തന്നെ അവന് കാശ് അയച്ചു കൊടുക്കാം. അതിനു മുൻപ് അമ്മ ആഹാരം കഴിക്കണം. കഴിക്കാം മോളെ. വാ മോളെ, ആ കാതകുട്ടിയെ കാണുകയാണെങ്കിൽ ഒരു മണി ഓർഡർ ഫാറം വാങ്ങിച്ചോണ്ട് വരാൻ പറയണം. സത്യം പറയാമല്ലോ, ഇതുപോലൊരു ചായ ഈ ഭൂമി കിട്ടണം. നമ്മളൊരു സത്യം പറയാമല്ലോ, അന്നപ്പോലെ ഒരു നാറിനെ നമ്മുടെ ഈ ലോകത്തിൽ ഒരു ചായ നമ്മക്ക് തരാനുള്ള കായ് തരാൻ നിങ്ങൾക്ക് ചായ തരൂല്ല. ഞാൻ മേനോനദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, തന്റെ കച്ചവടം നിൽക്കും. ഒരു ചായ തന്നിട്ട് എന്ത് വേണേ പൊട്ടിച്ചു. സൈനവേ തനിക്ക് ഇണക്കി തന്നവനാ ഞാൻ. പിണക്കാനും എനിക്കറിയാം. ഞങ്ങളെ തമ്മിൽ പിണക്കി ചെയ്യാണ്. കുടിച്ചോണ്ട് പോയി. നമുക്ക് സൈനവേന്റെ അടുത്ത് അല്പം വർത്തമാനം പറയാറുണ്ട്. അയ്യോ നിങ്ങളുടെ ഒരു വർത്താനം, ഇതുപോലൊരു വർത്താനം ഈ ഭൂമി കേൾക്കാനൊക്കത്തില്ല. ഏതായാലും ഞാൻ ഇച്ചിരി കേട്ടിട്ടേ പോന്നുള്ളു. കേട്ടിട്ടേ പോയിട്ടുണ്ട്. വൈകിയത് നാട് വിട്ടുപോയി നമ്മുടെ ബാപ്പ വന്നിട്ടുണ്ട്. എന്നാലും എന്റെ ബാപ്പാനോട് പറഞ്ഞ് ഇന്ന് തന്നെ നിക്കാനുള്ള നാട് കുറിക്കും. പടച്ചോനെ, ആ ബൈക്കിങ്ങും വരണ്ടെന്ന് പറയാനാ നമ്മള് വന്നത്. അതെന്താ? ബാപ്പ വല്ലാത്ത ഷട്ടമ്പിയാണ്, ഇറച്ചി കത്തിക്ക് വെട്ടിക്കളയും. എന്നാലേ നമ്മളെ കണ്ടാ എന്റെ വാപ്പ കിടുകിടേ വരയ്ക്കുന്ന ഒരു വേല ചെയ്തിട്ടേ നമ്മള് വരൂ. അത് മതി. പിന്നെ മാധവമ്മ നിങ്ങളെ നോക്കിയിരിക്കാണ്. നമ്മൾ അങ്ങോട്ട് തന്നെ പോകാൻ പോടുകരല്ലേ. നിനക്ക് ചായ വേണം. കൊച്ചു നമുക്ക് എന്താണോ നോക്കുന്നത്, ചായ എടുത്തോ. പോടാ ഇതാ ഇപ്പൊ തന്നെ അയക്കണ കാതരെ. അമ്മച്ചി വിളിപ്പിച്ചത് ബാലൻ കുഞ്ഞിന് പണമയക്കാനാണെന്ന് ഇപ്പഴാണ് നമുക്ക് പിടികിട്ടിയത്. അല്ലെങ്കിൽ ബാലൻ കുഞ്ഞിന് പണമയച്ചതിന് ശേഷമേ നമ്മൾ ചായപാത്രത്തിന്റെ അകത്ത് തീയിടുള്ളായിരുന്നു. കാതറിന് അവനോടുള്ള സ്നേഹം എനിക്കറിയാം. അമ്മച്ചി ഈ തോട്ടത്തില് പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കോളേജിൽ പോകുന്നത് ബാലകുഞ്ഞാണ്. ആ കുഞ്ഞ് ജയിച്ചാല് അത് പാവപ്പെട്ടവരുടെ മുഴുവൻ ചെയ്യണം. അമ്മച്ചി പഠിക്കുന്നവരോടെല്ലാം നമുക്ക് സ്നേഹമാണ്. അമ്മച്ചി നമ്മൾ നാല് അക്ഷരം പഠിക്കണമെന്ന് നമ്മുടെ ബാപ്പായോട് ചോദിച്ചപ്പോ അത് ബഹരക്കേടാണിടാന്ന് പറഞ്ഞവരാണ് നമ്മുടെ ബാപ്പ.
ആ ബാപ്പാനെ പിടിച്ച് പള്ളിക്കൂടത്തിൽ ചേർക്കണമെന്ന് നമ്മൾ നിരീക്ഷിച്ചോണ്ടിരുന്നപ്പോഴാണ് ബാപ്പാമയ്യത്തായി പോയത്. ബാലേട്ടൻ എന്നാ വരുന്നത്? അടുത്ത മാസം ആദ്യം വരുമെന്ന് അമ്മയ്ക്ക് കത്തുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ ബാലേട്ടന് ജോലി കിട്ടുവോ? രമ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ പഴയ കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഞാനും നീയും ബാലേട്ടനും പിരിയാതെ നടന്ന കാലം. ഇപ്പോഴും നമ്മൾ ആരും പിരിഞ്ഞിട്ടില്ലല്ലോ. പിരിഞ്ഞിട്ടില്ല, നിന്നെ എപ്പ അന്വേഷിച്ചാലും കിട്ടില്ല. വലിയ ജോലി തിരക്കല്ലേ ബാലേട്ടൻ കോളേജിലും. രമയ്ക്ക് എന്തറിയാം, എന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ബാലേട്ടന്റെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, അവരുടെ കാര്യം നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. നിന്റെ ഒരു ബിസി, നിന്നെ ഇന്ന് ഏതായാലും വിടുന്നില്ല. വാ വീട്ടിലേക്ക് പോവാം. നീ ഇപ്പൊ എന്താ വന്നത്? നിനക്ക് പരീക്ഷയ്ക്ക് അടയ്ക്കാനുള്ള രൂപ ഞാൻ കാർ കുട്ടികൾക്ക് കൊടുത്ത് അയച്ചല്ലേ ഉള്ളൂ. എത്ര പണം അടച്ചാലും എനിക്ക് ഇനി പരീക്ഷ എഴുതാൻ കഴിയില്ല. അതെന്താടാ? എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. കോളേജിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി, അതിന്റെ കുറ്റം മുഴുവൻ എന്റെ പേരില്. നിന്നെ മാത്രം എന്തിനാണ് അതിനെ ശിക്ഷിക്കുന്നത്? കൂടുതലൊന്നും അമ്മ എന്നോട് ചോദിക്കരുത്. എനിക്കത് അറിയണമടാ. നീ ഈ നിലയിൽ തിരിച്ചു വരാനല്ല ഞാൻ കണ്ടടത്തെ എച്ചിൽ പാത്രം കഴുകി കാറ്റുണ്ടാക്കി നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. ഞാൻ ഇവിടെ വന്നത് തെറ്റാണ്. ഞാൻ എവിടെയെങ്കിലും പോയേക്കാം. ബാലേട്ടന്റെ കുട്ടിക്കാലത്തെ സ്വഭാവം ഇനിയും മാറ്റാത്തത് എന്താ ബാലേട്ട? അതിന് ഞാൻ മാറിയില്ലല്ലോ, പിന്നെങ്ങനെ എന്റെ സ്വഭാവം മാറുന്നത്? എപ്പോ നോക്കിയാലും തമാശ. ബാലേട്ടൻ എന്തിനാ കോളേജിൽ വഴക്കുണ്ടാക്കി ബിസിനസ് വാങ്ങിച്ചോണ്ട് പോകുന്നത്? ബാലേട്ടൻ പഠിച്ച് വലുതാവേണ്ടത് എന്റെ കൂടി ആവശ്യമില്ലേ ബാലേട്ട? നിന്റെ ആവശ്യം. അതെ, ബാലേട്ടൻ എന്നും എന്റേതാ. രമേ, അങ്ങനെയല്ല ചിന്തിക്കാൻ എനിക്കും കഴിയുന്നു. ബാലേട്ട ഏതായാലും നീ ഇനിയും കൂടുതൽ മാധവിയമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മയുടെ കഷ്ടപ്പാട് എനിക്ക് അറിഞ്ഞുകൂടാനിട്ടില്ല രാഘവൻ. പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. ബാലേട്ടൻ തല്ലുകൂടാൻ പോയെന്തിനാ? ആ ഇനി നീയും അമ്മയെ സപ്പോർട്ട് ചെയ്തു. നടന്നതൊക്കെ പോട്ടെ, നിനക്ക് പഠിക്കാൻ കഴിയാത്തടത്തോളം കാലം നീ എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കും. ഇക്കാലത്തോ അത്ര എളുപ്പമല്ല. ഒരു ട്യൂൺ ജോലി വേണമെങ്കിലും കൈക്കൂലി കൊടുക്കണം. അതൊന്നും വേണ്ട, നമ്മുടെ മുതലാളിയോട് നിന്റെ അമ്മയെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാൽ മതി, എന്തെങ്കിലും ഒരു ജോലി തരാതിരിക്കും. ബ്രഹ്മാണിത്തോളം കാണിച്ചത് കൊണ്ടല്ലേ അവനെ കാളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തത്? അങ്ങനെയുള്ളവന് ഞാൻ ജോലി കൊടുത്ത ഇന്നല്ലെങ്കിൽ നാളെ അവൻ എന്റെ നേർക്ക് തിരിയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാ, മുതലാളിയുടെ ചോദ്യം പോലൊരു ചോദ്യം. പാചകാരെന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഇനി അവൻ ഒരു മര്യാദകേടും കാണിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്റെ മോൻ സ്വന്തം കാലിൽ ജീവിക്കുന്ന കണ്ടിട്ട് സമാധാനത്തോടെ എനിക്ക് മരിക്കണം. ആ വിചാരം അവനാണ് അതിനുണ്ടാകേണ്ടത്. ബാലൻ ചെറുപ്പമല്ലേ, എന്തെങ്കിലും തെറ്റുപറ്റിയാൽ പറഞ്ഞു തിരുത്താൻ ചുമതല നമുക്കും കൂടിയുണ്ട്. മാത്രമല്ല ബാലൻ ഒരു ജോലി ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ബാലേട്ട, ബാലേട്ട, ബാലേട്ടന് ജോലി തരാൻ അച്ഛൻ സമ്മതിച്ചു. സമ്മതിച്ചോ? ആ ഏതായാലും ജോലി കിട്ടിയത് സന്തോഷമല്ലേ? വളരെ സന്തോഷം. ചേട്ടനേക്കാളും സന്തോഷം എനിക്കാ. അതെന്താ? എനിക്കിനി എപ്പോഴും ചേട്ടനെ സ്വാതന്ത്ര്യമായിട്ട് കാണാമല്ലോ. പക്ഷേ എനിക്ക് രമയോടുള്ള സ്വാതന്ത്ര്യം തീരാൻ പോവാ. എന്തിന്? രമേനിയും യജമാനത്തെയല്ലേ? ഞാൻ എന്നും പഴയ രമ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് ശമ്പളക്കാരനായിട്ടേ പെരുമാറാൻ പറ്റൂ. ഒരു ശമ്പളക്കാരനും യജമാനത്തെയും? ഞാൻ സത്യമാ പറഞ്ഞത്. എന്നാലേ ബാലേട്ടൻ എന്റെ ആരാണെന്ന് ഇപ്പൊ കാണിച്ചുതരാം. അപ്പം ബാലനെ കൊണ്ടൊരു കല്യാണം കൂടി കഴിപ്പിച്ച മാധവമ്മയുടെ എല്ലാ ഭാരവും തീരും. അവൻ നാളെ മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങുന്നില്ലേ ഉള്ളു ബാച്ചനായരെ, അതിനു മുമ്പേ കല്യാണം നടത്താൻ ഒക്കുമോ? ഓ, ഈ കല്യാണം എന്ന് വെച്ചാൽ എന്തുവാന്ന് മാധവമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. ചിപ്പോണോ? പറഞ്ഞ പോലെ നിങ്ങള് കല്യാണം കഴിഞ്ഞാന്നല്ലോ. ഏതായാലും ബാലന് പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരാം. അവൻ കെട്ടേണ്ട പെണ്ണിനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ആരാ? മോളെ രാധേ,
ആ വെറ്റേമാനിങ് എത്തണ്ടോ നീ. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല രാധ അടുപ്പ് ചുറ്റുന്ന കോഴിയെ പോലെ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. ഇടോ, ഞാൻ മേനോന്റെ വീട്ടിലെ അടുക്കളക്കാരിയ. പക്ഷേ എന്റെ അടുക്കള തീപ് വീണമെങ്കിൽ അവള് വരണം. ഏതായാലും രാധ ഭാഗ്യവതിയാണ്. അവളെ മരുമകളായി കിട്ടുന്നതിൽ ഞാനാ ഭാഗ്യവതി. പക്ഷെ കല്യാണം കഴിയുന്നതുവരെ താനിതാരോടും കൊട്ടി ഘോഷിക്കരുത്. കൊട്ടിയാലും ഘോഷിക്കത്തില്ല. ഇതുപോലെ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ചേച്ചി മോനെ ജോലി വേണമെന്ന് പറഞ്ഞു, ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പ്രാർത്ഥന വെച്ചാൽ എന്തൊരു പ്രാർത്ഥന, ഇതുപോലൊരു ഞാൻ പോയിട്ട് വരട്ടെ. മേനോന്റെ ദേഹത്തിന്റെ സ്വഭാവമൊക്കെ അറിയാമല്ലോ. അറിയാം. പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നടന്നോണേ. ശരിയാ, ഞാൻ കൂടെ കൂടെ വന്നേക്ക. ചേട്ടാ പ്രസാദം. ഓ, രാവിലെ അമ്പലങ്ങളിലെല്ലാം കേറി ഇറങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരികയായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടാ ചേട്ടന് ജോലി കിട്ടിയത്. സമ്മതിച്ചു. ശമ്പളം കിട്ടിയാൽ ഉടനെ പട്ട് സാരി ബ്ലൗസ് എല്ലാം വാങ്ങിത്തരാം. എന്താ വരട്ടെ.
മലയാളി വേറെ കുട്ടിയുടെ ജീവൻ കിട്ടിയിരുന്നു. ഒരു 10 രൂപ കൊടുക്ക്, വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ടുപോട്ടെ. കുട്ടിയെ കൊണ്ടുപോകാൻ വണ്ടി വിടരുത്. നിന്നോടൊന്നും ചോദിച്ചില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത കാര്യമോ? ഇത് കണ്ട മനസ്സിലായിട്ടുള്ള ആരെങ്കിലും ഈ കുട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ പോകും. എനിക്ക് ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടടാ. ഇതിനേക്കാൾ ഒരു അത്യാവശ്യം ഉണ്ടോ മുതലാളി? എനിക്ക് മനസ്സില്ല. വണ്ടി വിട്, വിടരുത്. ബാല മാറാനാ പറഞ്ഞത്? നീ എന്നിട്ട് ജോലി നോക്കടാ. ബാല രാഘവ മാറിക്കൊട. അവൻ ചുടുകാട്ടിലോ വല്ല ആശുപത്രിയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോട്ടെ. വാ കുട്ടിയെ കൊണ്ടോ. ി നീ എന്നെക്കാൾ വലിയവനായല്ലേ, നിനക്കാണ് ഞാൻ ജോലി തരേണ്ടത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ ജോലി എന്റെ പട്ടിക്കും വേണ്ട. സൂക്ഷിച്ചു സംസാരിക്കണം. നിനക്ക് കാക്കാ പിടിക്കാൻ ജീവിക്കാൻ പറ്റില്ല, എന്നെ അണിക്കത്തില്ല. രാഘവ നീ വാ, ഇതിന്റെ ഫലം ഞാൻ ഇവന് കാണിച്ചു കൊടുക്കാം. എന്റെ എച്ചിലിൽ നിന്ന് നടക്കുന്ന പീഡനയുടെ മുമ്പിൽ വെച്ച് അവൻ എന്റെ തലമുനിപ്പിച്ചു. കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ കാറിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിന് നമുക്ക് എന്ത് അപമാനം വന്നുപോയി? കാർ ആരുടേതായാലും ഒരു ജീവൻ രക്ഷിക്കാനല്ലേ. ഒരു ഊളി ചെറുക്കിന് വേണ്ടി അവൻ എന്നെ ചെറുതാൻ എന്റെ നേരെ ശബ്ദം ഉയർത്താൻ ഈ തണ്ടിയല്ലാതെ തളരൻ ധൈര്യപ്പെട്ടില്ല. ഈ അവനും എന്റെ തള എന്റെ ചോറ് ഉള്ളണ്ട. മാധവ ഉടനെ ഇവിടുന്ന് പറഞ്ഞയക്കണം. അവൻ ചെയ്ത കുറ്റത്തിന് ആ പാവം എന്ത് വിളിച്ചു? ശബ്ദിച്ചു പോരുത്. എന്റെ തീരുമാനത്തിന് മാറ്റം ഇല്ലെന്നൊക്കെ അറിയാമല്ലോ. മാധവിയെ ഉടനെ പറഞ്ഞയക്കണം. നീ കാരണം എന്റെ ജോലി കൂടെ പോയി. എല്ലായിടത്തും മക്കള് വലുതായ തള്ളക്ക് സമാധാനമാ. നീ കാരണം ഞാൻ തീ തിന്നുക. പണം ഉണ്ടെന്ന് കരുതി അയാൾ കാണിക്കുന്ന എന്തക്രമം ഞാൻ സമ്മതിച്ചു കൊടുക്കണം? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനേ ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ സാമർഥ്യം കാണിച്ചു കാണിച്ചു വീട്ടിൽ അരിവെക്കാനുള്ള കൂടെ മുട്ടിച്ചു. അമ്മേ, ഞാൻ ചുമതലെടുക്കാൻ പോയാലും ശരി, ഇതുപോലുള്ള രാജ്യദ്രോഹികൾക്ക് കൂട്ടുനിൽക്കില്ല. നിന്നെ പോലെ ഒരുത്തനല്ലേടാ രാഘവൻ, അവനെ കണ്ടുപിടിക്ക്. അവനെ ഞാൻ കണ്ടുപിടിക്കാനോ? അവൻ ഇത്രയും നട്ടലില്ലാത്തവനാന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി. അവൻ ജീവിക്കാൻ പഠിച്ചവനാണടാ. എനിക്ക് അങ്ങനെ ജീവിക്കണ്ട. നോക്ക്, മേലാളി ഇത്തരം കുഴപ്പത്തിന് നീ പോയാൽ നിന്റെ മുമ്പ് ഞാൻ തലനിലിച്ചാകും. പറഞ്ഞേക്കാം. ആദറോട്ടി, താൻ എന്റെ കാലേ ചൂടുവെള്ളം കോരി വെച്ചിട്ട് എന്തായി? സൈനവേ ഒന്ന് കാണാൻ പോലും പറ്റുന്നുണ്ടോ? ഓക്കേ, കടുവാനം പോലെ ഒരു ബാപ്പാ വന്നിനെ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലപ്പാ. നീ അയാളെ കണ്ടിട്ടുണ്ടോ? ഇനി എന്ത് വർത്തമാനാണ് ഈ പറയണത്? അയാള് വീട് വിട്ട് പുറത്തിറങ്ങാണ്ട് കാണണത് എങ്ങനെയാണ്? എന്നാ അയാള് നിന്നെ കണ്ടാ പേടിക്കുന്ന ഒരു വിദ്യ ഞാൻ ചെയ്തു തരാം. എന്ത് വിദ്യ? ഒരു ഏലസി ജപിച്ചു തരാം. ഏലസി നമ്മുടെ ഉണ്ടപ്പോ. എന്നാ ഒരു തവളെ പിടിച്ച് ജപിച്ചു തരാം. നൂലി കോർത്ത് അരയെ കെട്ടിയാ മതി. അതെങ്ങനെയാണപ്പ തവളെ കോർത്ത് അയാളുടെ അരയെ കിട്ടുന്നത്? അയാളുടെ അരയല്ല, കണ്ട അരയെ കെട്ടിയാ മതി. നിങ്ങൾ മന്ത്രവാദം വിട്ടിട്ട് വേറെ വല്ലതും പറയുമ്പോ നമ്മളൊരു ചായ തരൂ. അതാണ് തനിക്ക് നാടക്കാരെ വല്ലതും പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ. ഇതുപോലൊരു ചായ എന്റെ ആയസി കുടിച്ചിട്ട്. പക്ഷേ സംഗതി രഹസ്യമായിരിക്കണം. അയ്യോ, ഞങ്ങളെ ഇറക്കി വിടരുത്. ഞാൻ ബാലന്റെ വാക്ക് കേട്ട് മുതലാളിയുടെ കാർ തന്നെ പോണെന്ന് വാശി പിടിച്ചവരല്ലേ? മുതലാളി ആരാണെന്ന് അറിയിക്കാനാ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അപ്പൊ ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ ചത്തുപോകുമായിരുന്നു. അതൊക്കെ മുതലാളി വഴി എന്ന് പറ. ഈ പാവങ്ങളോട് എന്തിനാ രാഘവ ഇങ്ങനെ ചെയ്യുന്നത്? മുതലാളി പറയുന്നത് കേട്ടത് ഞങ്ങളുടെ ചുമതലയാടാ. രാഘവ, ഇവരൊക്കെ നമ്മുടെ കൂടപ്പുറപ്പുള്ള പോലെ കഴിയുന്നവരല്ലേ, ഇത്രയും ക്രൂരത കാണിക്കരുത്. എന്നോട് ഞാൻ അവസാനമായി പറയുന്നു, മുതലാളിയെ തോപ്പിച്ചിട്ട് നിനക്കിവിടെ നേതാവാണെന്ന് വിചാരിക്കണ്ട. നാട്ടിലുള്ളവരെ എല്ലാം തോപ്പിച്ച് നിന്റെ മുതലാളി നേതാവെന്ന് വിചാരിക്കണ്ട. എല്ലാം മനസ്സ് കൊളുത്തറിയടാ. അവൻ എന്നെ തല്ലിട്ടിടാതെ. ജീവൻ എന്തെങ്കിലും ഇറങ്ങിക്കൊടുക്കരുത്. ആ വീട്ടിൽ
വീട്ടിൽ നിന്ന് ചെറ്റങ്ങളെ പിടിച്ചെറക്കിവിടാൻ കഴിയാതെ എന്റെ മുമ്പിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നാണമില്ലോടും? കഴിയാത്തത് കൊണ്ടല്ല മുതലാളി, ഞാൻ പലതും ചിന്തിച്ചതുകൊണ്ടാണ്. ഇനി എന്ത് ചിന്തിച്ചാണ്ടിരിക്കുന്നു? അവൻ കേറിക്കാരും നമ്മൾ തലയിലാക്കപ്പെട്ടിരിക്കുന്നു. മുതലാളി, അവന്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാനത്താണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നത്. അവന്റെ തന്തയല്ല തന്നെ നിയമിച്ചത്, ഞാനാ. താൻ ഉണ്ണുന്നത് എന്റെ ചുമട, ഞാൻ പറയുന്നത് താൻ കേൾക്കണം. ഇനി അത്രേ ഉള്ളൂ മുതലാളി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് രമ പറയുന്നു? ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അച്ഛനും ചേട്ടനും തമ്മിൽ പിണങ്ങിയാൽ എന്റെ പ്രതീക്ഷകളാ തകരുന്നത്. രമ, എന്നെ മറക്കുകയാണ് നല്ലത്. ചേട്ടാ, എന്നോടാണ് മറക്കാൻ പറയുന്നത്? ചേട്ടൻ എവിടെ വിളിച്ചാലും ഇറങ്ങി വരാൻ തയ്യാറായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതെനിക്കറിയാം, അതെനിക്കറിയാം. ഞാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കല്പം വിഷം വാങ്ങിത്തരും. രമേ, ഇന്ന് ബാലേട്ടന്റെ പിറന്നാളായിരുന്നോണ്ട് അമ്മച്ച് പായസം വെച്ചു. ചേട്ടന് തന്നേച്ചതാ. ഇത്രക്ക് വേണ്ടി എന്തുണ്ടായി? ബാലേട്ടനും ചേട്ടനും തമ്മിൽ വഴക്കുണ്ടായാൽ തീരാവുന്നതാണോ ആ വീടുമായിട്ടുള്ള ബന്ധം? എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അവിടെ പോകും. നീ അവിടെ പോകും? പോകും. എന്റെ അച്ഛനും അമ്മയും എല്ലാം ചേട്ടനല്ലേ? ദേഷ്യം തീരെ വരെ തെല്ലിക്കും. തകരപ്പെട്ടിമേൽ ഇടിക്കുന്നതാണ്. അയ്യോ, അത് പറയാൻ പറ്റൂല. പണ്ട് നമ്മള് ചട്ടമ്പിമ്മൂന്നായിരുന്നു. അതിനുശേഷം നാലഞ്ച് ഇടിയൊക്കെ കൊണ്ടു, അങ്ങനെ ശയം കുടി. അങ്ങനെയാണ് നമ്മൾ തിരുമ്മൂന്നായത്. എന്റെ ബാപ്പ പൊണ്ണ തടിയനാണെന്നല്ലേ നീ നമ്മളോട് പറഞ്ഞത്? ബാപ്പ പറഞ്ഞ് എല്ലാരോടും അങ്ങനെ പറയാവുള്ളൂ. അതില് കാര്യമുണ്ട്. ഇവള് പ്രായമായി ചെമ്മരിയാട് പോലെ പുരമെള്ളം കുടിക്കേ. ഞമ്മള് ചട്ടമ്പിയാണെന്ന് അറിഞ്ഞാല് ഓരോരുത്തർ മരിയ കൂടി വന്ന് കയറാൻ മനുഷ്യരായ നമുക്ക് എന്നത്. അപ്പോ ശൈനബെ നമ്മൾ നിക്കാതിരിക്കുന്നത് ബാപ്പാക്ക് ഇഷ്ടമാണ്. പടച്ചോനെ, ഞമ്മടെ നിലയ്ക്ക് നിങ്ങളെ പോലൊരു തപാലി ശുവായിയെ കിട്ടണത് ഞമ്മടെ ഭാഗ്യമല്ലേ? അല്ലോ. അത് ശരി. അപ്പൊ നിങ്ങളെ തപാൽ ഓഫീസ് എവിടെയാണ്? തപാലാഫീസ് സ്ഥിരമായിട്ടൊരു തപാലാഫീസ് ഇല്ല. അത് ശരി. അപ്പഴേ നമുക്ക് എയ്ത്താണ് വന്നിരിക്കുന്നത്. പണമാണ് വന്നിരിക്കുന്നത്? എന്താണ് വന്നിരിക്കുന്നത്? ചേച്ചി, നിങ്ങളുടെ മോൻ പഠിക്കാനെന്ന് പറഞ്ഞ് കോളേജിൽ പോയിട്ട് കോളേജ് പൊളിച്ച് തിരിച്ചു വന്നു. ഒരു ജോലി കൊടുക്കാന്ന് പറഞ്ഞ് മേനോന്നത്തേവായിട്ട് വഴക്കു കിട്ടു. എനിക്കൊരു സമാധാനവും ഇല്ല ബാച്ചുപിള്ളേ.
ചേച്ചി സമാധാനം കിട്ടണമെങ്കിൽ ബാലിനെ കൊണ്ടൊരു പെണ്ണ് കിട്ടിക്കണം. ശരിയാ, ആ കാര്യം ഞാൻ വെച്ച് നീട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിലും അവൻ നന്നാവുമോന്നൊന്ന് നോക്കട്ടെ. നോക്കാനൊന്നും ഇല്ല, ഒരുവിധപ്പെട്ടവനൊക്കെ കല്യാണം കഴിഞ്ഞ കാറ്റഴിച്ചു വിട്ട ബലൂൺ മാതിരിയായി പോകും. ഞാൻ രാഘവനെ ഒന്ന് കാണട്ടെ. ഓ രാഘയോ, എന്താ ബാലേഷിന് എന്നോടും വിരോധമാണോ? നിന്നോട് എനിക്ക് പിണക്കോ? ഈ ജന്മത്തെങ്ങനെ ഉണ്ടാവും? എന്നെ നിങ്ങളുടെ വീട്ടിൽ വരരുതെന്ന് ചേട്ടൻ വിലക്കിയിരിക്കുക. ഓഹോ, അത്ര ദൂരമായോ? മേനോൻ സാർ രാഘവന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചതാണ്. എനിക്ക് അമ്മച്ചിയും ബാലേട്ടനെയും കാണാതിരിക്കാൻ കഴിയില്ല. രാധ, എനിക്ക് രാഘവനോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യവും ഇല്ല. അവൻ മുതലാളിയുടെ കൈ ചട്ടുമാകുന്നതിനെ ഞാൻ എതിർക്കുന്നത്. അതുകൊണ്ട് നീ എന്റെ വീട്ടിൽ വരാതിരിക്കരുത്. നീ വന്നില്ലെങ്കിൽ ഞാനും അമ്മയും കൂടെ നിന്നെ കാണാൻ അങ്ങോട്ട് വരും. ബാലനും തള്ളയും ഇങ്ങോട്ട് വരുമെന്നോ? വന്നാൽ പിന്നെ ഒരിക്കലും വരാത്ത വിധത്തിൽ പറഞ്ഞയക്കാൻ എനിക്കറിയാം. ചേട്ടാ, ബാലേട്ടനെയും ആ അമ്മയും കാൾ വലുതാണോ ചേട്ടനാ മുതലാളി? അതേ, ആ മനുഷ്യന്റെ കാശുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അദ്ദേഹം പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. ഒരു കാലത്ത് ബാലേട്ടന്റെ അച്ഛനും ചേട്ടനെ പോലെയാ പറഞ്ഞിരുന്നത്. നിന്നെ ആ കിഴവി എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നീ നോക്ക്, നിനക്ക് ഞാനാണോ വലുത് അതോ ആ ബാലനും കിഴവിയുമാണോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഇനി എന്നോട് സംസാരിക്കാൻ. ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കാൻ തന്നെ. എന്താ? എല്ലാവർക്കും ശല്യക്കാരനായിട്ട് ഇവിടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറെ നാളത്തേക്ക് എവിടെങ്കിലും പോയി നിൽക്കാം. ഒരു നിമിഷം പോലും എനിക്ക് ചേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. വീട്ടിലാരും അറിയാതെയാണ് ഞാനിപ്പോ ഇറങ്ങി വന്നത്. എത്ര നാൾ നമുക്കിങ്ങനെ രഹസ്യമായി മുമ്പോട്ട് പോകാൻ കഴിയും? പരസ്യമായാലും എനിക്ക് ഭയമില്ല. ചേട്ടന് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. വലിയൊരു ചുറ്റുപാടിൽ വളർന്ന നീ എന്റെ പിന്നാലെ ഇറങ്ങുന്നത് തെരുവിലേക്കാണെന്ന് ഓർമ്മ വേണം. തെരുവിലായാലും എനിക്ക് ചേട്ടനോട് ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. രമേ. അതെ ചേട്ടാ. രമേ. ഞാൻ പുറത്ത് കാറ്റുള്ളായിരുന്നു അമ്മേ. എന്നെ വിളിക്കാൻ എന്തിനാ പുറത്ത് പോയത്? ഉറക്കത്തിൽ അമ്മയെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. പോയി കിടക്ക. ചട്ടമ്പ എന്താ ഏതാണ്ടോ കളഞ്ഞ അണ്ണാൻ ഇണക്കിരിക്കുന്നേ? നമ്മളെ മോളെ ഇക്കാല് കഴിക്കാനെ കൊണ്ട് ഒരു തപാലിശുവായി വന്നിരുന്നു. അവനെ അന്വേഷിച്ച് നമ്മള് നടക്കാനൊരു സ്ഥലവും ഇല്ല വാച്ചു. അയ്യോ, അവൻ തപാൽശുവായി ഒന്നും അല്ല, തോട്ടത്തിൽ ചായ കൊണ്ട് നടക്കുന്ന കാതറാ. മോളെ തട്ടിക്കൊണ്ടെടുത്ത വേലയല്ലയോ? എടാ നമുക്കേ നിന്റെ തല ഞമ്മള് കൊയ്യും കൊയ്യും. പിന്നെ മുലാലിയുടെ ഒരു കൊയ്ത്ത്, ഇതുപോലൊരു കൊയ്ത്ത് ഈ ഭൂമി കാണത്തില്ല. എന്റെ ബാക്കി അവൻ ഇപ്പൊ എവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇതോ ചായ തട്ടിരിക്കുന്ന കണ്ടോ, അവൻ ഇവിടെ എവിടെങ്കിലും തന്നെ കാണും. ചെല്ലേ അല്ലേ. Thank you.
ഞമ്മളെ കൊണ്ട് ദേശം കിട്ടിച്ചിട്ട് ഞമ്മളെ മാമാനത്ത് ഈ എന്നെ പോയി മുഴുവൻ കിടന്നുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ മോളെ, നീ എന്തുകൊണ്ടാ ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അവനൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗവുമാണ്. പണം മാത്രമല്ലല്ലോ ജീവിതത്തിൽ വലുത്. പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിൽ വെച്ച് മാത്രം കൊട്ടാതെ കാര്യം അങ്ങോട്ട് തുറന്നു പറ. പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. നീ എപ്പോഴാ സമയമാകുന്നത്? നിന്റെ പഠിത്തം കഴിഞ്ഞത് മുതൽ എത്രയോ നല്ല ആലോചനകൾ വന്നു. അപ്പോഴൊക്കെ നീ ഓരോ കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇനി നിന്റെ സമ്മതത്തിന് വേണ്ടി ഈ കാര്യം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവർക്ക് വാക്കുകൊടുത്തു. എന്നോട് ചോദിക്കാതെ അച്ഛൻ എന്തിനാ വാക്കു കൊടുത്തത്? ഞാൻ നിശ്ചയിക്കുന്ന വിവാഹത്തിന് എന്റെ മകൾ സമ്മതിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ട്. ഇല്ല അച്ഛാ. ഇല്ലെന്നോ? കാരണം നീ മറ്റാരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ ആരെന്ന് പറ. അതെ, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ആ തങ്കി അല്ലാതെ ഈ ലോകത്ത് മറ്റാരെയും നിനക്ക് സ്നേഹിക്കാൻ കിട്ടിയില്ല. എന്റെ കണ്ണിൽ ബാലേട്ടൻ തണ്ടിയല്ല. പേര് പറഞ്ഞാൽ നിന്റെ നാക്ക് ഞാൻ ചവിട്ടിപ്പോ. എന്നെ കൊന്നാലും ഞാൻ ബാലേട്ടനെ മറക്കില്ല. മുതലാളിയോ ഇങ്ങോട്ട് എന്താട്ടെ? മുതലാളി ഇങ്ങോട്ട്. എന്താ മുതലാളി? എന്റെ മോളില്ലേ നേതാവ്, അവനെ എനിക്കൊന്ന് കാണണം. അവൻ വീണ്ടും വല്ല കുഴപ്പം ഉണ്ടാക്കിയോ മുതലാളി? നിന്റെ മോനെ, ആ തമ്മാടിക്ക് എന്റെ മോനോട് പ്രേമമാണ് പോലും. അവന് കെട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല മുതലാളി. അവരൊരുമിച്ച് വളർന്നവരാണ്. ചെറുപ്പത്തിന്റേതായ വല്ല തെറ്റോ കുറ്റമോ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് വിലക്കാവുന്നതല്ലേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ വിളിക്കാൻ മതി. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചു, വീണ്ടും ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നവർ വന്നാൽ നിനക്ക് വീടോടെ ഞാൻ കുട്ടികളായി. ആ എന്നാൽ നമുക്ക് ആദ്യം അത് തന്നെ നടത്തിക്കളെ. അമ്മയൊന്നും ചുമ്മാ ഇരിക്കും. ഞാൻ രമേ സ്നേഹിക്കുന്നത് സത്യമാണ്. നിന്റെ സ്നേഹം എന്നാ വിളിച്ചോണ്ട് വേണം. ഞാൻ വിളിച്ചാൽ അവൾ വരും, ഞാൻ കൊണ്ടുവരികയും ചെയ്യും. ഈ ഭൂമിയിൽ ഉണ്ടാവൂലടാ. ഓ, പിന്നെ ഞാന് ആകാശത്തായിരിക്കും. എടാ, നീ എന്നെ മനസമാധാനത്തോടെ മരിക്കാൻ സമ്മതിക്കില്ലല്ലേ? അമ്മ എന്തിനാ ഈ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നത്? മര്യാദക്ക് സംസാരിക്കണം. ഡാ, ഞാൻ ഓലപ്പാമ്പാണോ നല്ല പാമ്പാണോ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓ, കണ്ടോളാം. എടാ, നീ കാരണം ഞാൻ ആയുസത്തോടാകും. രാഘവ, എന്റെ ജീവനക്കാൾ എനിക്ക് വലുത് എന്റെ അഭിമാനമാണ്. എനിക്ക് വേണ്ടി നീതി ചെയ്യണം. നിനക്കെന്ത് സംഭവിച്ചാലും അതും ഞാനുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എന്റെ പെങ്ങളാണ് മുതലാളി. അവൾക്ക് ഞാനല്ലാതെ മറ്റാരുമില്ല. നിന്റെ സഹോദരി ഒരു നല്ല നിലയിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് എന്തെല്ലാം വേണമോ അതൊക്കെ ഞാൻ ചെയ്യാം. നീ എന്നെ വിശ്വസിക്ക്. നീ ധൈര്യമായി പോ. ഉടനെ വരാം.
എവിടെയാ പാമ്പ് കടിയേറ്റ ആള്? അത് അവിടെ കിടപ്പ്. നന്ദിയുള്ളവനാണ് രാഘവാദൻ. ഇനി അവൻ ആരെയും പ്രേമിക്കില്ല. എന്റെ ഓലപ്പാമ്പിന് വിഷപ്പല്ലുണ്ടെന്നുള്ള കാര്യം പാവമാവുന്നില്ല. നമ്മുടെ എസ്റ്റേറ്റ് മാസ്റ്ററില്ലേ, അയാളുടെ മകൾക്ക് ഒരുത്തരുമായിട്ട് പ്രേമം. പാവം, ഇന്നലെ കാമൂല പാമ്പ് ഓടിക്ക് കൊന്നു. എന്തു ചെയ്യാം? പാലം ഇങ്ങോട്ട് എങ്ങനെ വന്നോ? ഇല്ലല്ലോ, ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇതുവരെ വന്നില്ല, എങ്ങോട്ട് പോയോ എന്തോ. ബാലേട്ടൻ എവിടെ പോകാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും. അമ്മ വിഷമിക്കണ്ട, ഞാനും കൂടി അന്വേഷിക്കാം. ആരെന്ന് ഞാൻ കണ്ടില്ല ബാച്ച് നേരെ, അവൻ ഇറങ്ങിപ്പോയതും കണ്ടില്ല. ഈ തോട്ടത്തിൽ ആരെങ്കിലും പാമ്പ് കടിച്ചാൽ നമ്മൾ അറിയാതിരിക്കും. എല്ലാ വീട്ടിലും ഞാൻ കേറി ഇറങ്ങി.
അവനെ കണ്ടവരാരുമില്ല. ചേച്ചി വിഷമിക്കാം, ചേച്ചി വീട്ടിൽ പോ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. വാടാ ഗോപാല. ബാലേട്ടന്റെ വീട്ടിൽ പടച്ചോനെ രമക്കുഞ്ഞ് അറിഞ്ഞില്ലേ? ബാലൻ കുഞ്ഞിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അതേന്ന്, ആ പാവം പിടിച്ച തള്ള നാട് മുഴുവൻ തല്ലി അലച്ചോണ്ട് തിരക്കി നടക്കുകയാണ്. ഇതുവരെ ഒരറിവും കിട്ടിയില്ല. ബാലേട്ടൻ എവിടെ പോകാനാ? അമ്മ കരയാതെ. ബാലകുഞ്ഞ് എവിടെ ഉണ്ടെങ്കിലും ഞമ്മള് കണ്ടുപിടിക്കും. അമ്മച്ചി, ചേച്ചി വിഷമിക്കുന്ന, ബാലിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മോനെ, ഒരുപാട് ശത്രുക്കളുണ്ട്. ആർക്കെല്ലാം അവൻ തെമ്മാടിയായാലും എനിക്കവൻ വലുതാ. അമ്മേ, ബാലേട്ടൻ ആരുടെ കൂടെയാ പോയത്? എനിക്കറിയില്ല കുഞ്ഞേ. ആർക്കോ അസുഖമാണെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ടുപോയി. ആരാണെന്ന് ഞാൻ കണ്ടില്ല. എന്റെ കുഞ്ഞിന് എന്തോ ചതിവ് പറ്റിയെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? എനിക്ക് ഒരു കാര്യം പറയാനില്ല. പറഞ്ഞോ. എന്താ പറയാൻ ഇത്ര മടി? ഞാൻ പറയാം, പക്ഷേ അങ്ങ് അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് സത്യം ചെയ്യണം. ഓ, എന്നെ കൊണ്ട് സത്യം ചെയ്തിട്ടാണോ ഇത്രയും കാലം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അതല്ല, ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. എന്താ ഇത്ര വിശേഷപ്പെട്ട കാര്യം പറയാനല്ലേ പറഞ്ഞത്? രമ ഗർഭിണിയാണ്. ബാലേട്ടനെ കാണാതെ ഒന്നും കഴിക്കില്ലെന്നും പറഞ്ഞ് കിടക്കുക, ഞാൻ എന്ത് ചെയ്യും? ബാല മോനെ, നീ എപ്പോ വന്നടാ? എന്റെ പൊന്നു വന്ന അമ്മ അറിഞ്ഞില്ലടാ. അപ്പച്ചി. കാതറോ, എന്റെ മോൻ ഇന്ന് കാതർ ചായ കൊടുത്തോ? എന്റെ മോൻ വന്നില്ലേ കാതറി? അവൻ വരുമല്ലേ കാതറെ? എനിക്കറിയാം, എന്റെ മോൻ എന്നെ വിട്ട് ഒരിടത്തും പോകുകയില്ല. അതെ മോൻ, മോനെ, മോനെ, എന്റെ മോനെ. രാഘവനോ? എന്റെ മോൻ തിരിച്ചു വരുമോ രാഘവ? നീയും അവനും ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്നവരല്ലേ? അവൻ തിരിച്ചു വരുമോടാ? അമ്മേ വരും. അമ്മേ, ഉടുപ്പും തൊട്ടിയെല്ലാം ഇട്ടോണ്ട് എന്റെ മോളെ അടിച്ചോണ്ട് പോവാൻ വന്നിരിക്കണല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ പേരിൽ ഇവിടെ ആയില്ല. ഞമ്മനെ ശരിക്കുള്ളാണ്. അല്ലോ, നമ്മക്ക് ആള് മാറിപ്പോയതാണ്. നിങ്ങൾ നമ്മളെ മോളെ അടിച്ചോണ്ട് പോവാൻ വന്നെന്ന് വിചാരിച്ച് നമ്മൾ അടിച്ചു പോയതാണ്. പോലീസ് ഏൽപ്പിക്കാൻ പറ്റില്ല. എന്താണ്
നീയാണെന്ന് വിചാരിച്ച് നമ്മള് ഈ തപാൽ ശിവാജിയെ പിടിച്ചിട്ട് അടിച്ചു. സൈനവനെ കിട്ടിത്തരുവാ, നീ എന്തു വേണോ ചെയ്തോടാ. ശിവായിപ്പല്ലേ, നമ്മുടെ മാമാക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. നമ്മുടെ മാമാക്ക് വേണ്ടി നമ്മൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു മതിയാ? ഖാദർ പറഞ്ഞതുകൊണ്ട് തന്നെ വിട്ടിരിക്കും. മരുമോനെ മാമ, മരുമോനെ മാമ, മരുമോനെ. നിങ്ങൾക്ക് എന്റെ മനസ്സ് തെക്കിയിരിക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും ഒക്കെ ആയിട്ടും നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ മരിച്ചു കയറുത് നിന്നെ വഞ്ചിച്ചവന്റെ പടമ. ബാലേട്ടൻ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. അവൻ മനുഷ്യനാണെങ്കിൽ ഇതിനു മുൻപ് വന്നെത്തുമായിരുന്നു. ആ വയസ്സായ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിന് പിടിച്ചിരിക്കുന്ന തീ കാണാനെങ്കിലും നിനക്ക് കണ്ണുണ്ടാകണം. ഈ ചുറ്റുപാടിൽ പാച്ചുനായർ പറയുന്ന കാര്യം ചെയ്യുകയാണ് നല്ലത്. അയ്യോ വേണ്ട, അത് മഹാപാപമാണ്. ഒരു പാപവും ഇല്ല, നമ്മളൊരു കുടുംബാസൂത്രണം നടത്തിയെന്ന് കരുതിയാ മതി. അവൾ അതിന് സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ ഒക്കുമോ? എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ നീയും ഞാനും ഒക്കെ തൂങ്ങിച്ചാണ്ടി വരും. ബാലൻ എവിടെ ആയിരുന്നാലും ഉടനെ വന്നെത്തുമെന്ന അവളുടെ വിശ്വാസം. എവിടെ നിന്ന് വരാനാ ചേച്ചി? ആളൊരു അഹങ്കാരി അല്ലായിരുന്നു വല്ലവനും തല്ലിക്കൊന്ന് കാണും. ആർക്കറിയാം, വരും വരുമെന്ന് രമകുഞ്ഞ് കാത്തിരിക്കും. 10 മാസം കഴിയുമ്പോ കൊച്ചിഞ്ഞ് പുറത്തു വരും. അച്ഛനില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുന്നതാണോ നല്ലത്, അതോ അഭിമാനം രക്ഷിക്കാൻ ഒരു സ്മാൾ അലസിപ്പിക്കൽ നടത്തുന്നതാണോ നല്ലത് എന്ന് തീരുമാനിച്ചാ മതി. തീരുമാനിച്ചു കഴിഞ്ഞാലോ? നിങ്ങൾ ആരാ? ഞാനൊരു പ്രൈവറ്റ് നേഴ്സാണ്. എന്നെ കാണാനാണോ വന്നത്? അതെ, പാച്ചുപിള്ള എന്നെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ കാര്യം? എന്താണെന്ന് ഇനി ഞാൻ പറയണോ? രമയെ പോലെ അബദ്ധം പറ്റിയിട്ടുള്ള പല പെൺകുട്ടിയുടെയും മാനം ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് മതി, ആരും അറിയില്ല. നീ ഒരു സ്ത്രീയാണോ? രമേ, മാനം രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നിന്നെ പോലുള്ള യക്ഷികൾക്ക് ചീന്തി കുടിക്കാനുള്ള അല്ലടി എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞ്. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്? രമയുടെ നന്മയെ കരുതിയാണ് ഞാൻ വന്നത്. നന്മ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അവനെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം. ഇറങ്ങവിടുന്ന്. നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്? ശരിപ്പെടുത്തിയോ? ഇവിടെ ആട്ട് കേട്ട ആണുങ്ങൾക്കൊരു അലസി പോവല്ലോ. അമ്മി, നിങ്ങൾ എന്നെ ഏതോ ബന്ധുവീട്ടിൽ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? എനിക്കതിൽ വിഷമമില്ല. ഏത് കാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വളർത്തിയാൽ മതി. മോളെ, നിന്നെ മാറ്റി താമസിപ്പിക്കുന്നതിൽ നിന്നെക്കാൾ വേദനിക്കുന്നവരാ ഞങ്ങൾ. പക്ഷേ ഈ തറവാടിന്റെ മാനം രക്ഷിക്കാൻ വേറെ വഴിയില്ല മോളെ. അമ്മേ, എന്റെ കുഞ്ഞ് അച്ഛനില്ലാത്ത കുഞ്ഞല്ല, നല്ല തന്റെ ഇടവും തറവാടത്തവും ഉള്ള ചെറുപ്പക്കാരന്റെ കുഞ്ഞാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് പ്രസവിക്കുന്നത് മാനക്കേടായിട്ടേ ലോകം കാണൂ. അമ്മേ, നിങ്ങൾക്കിത് അഭിമാനമാണെന്നറിയാം. ബാലേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് എനിക്ക് അഭിമാനമാണ്. ഇപ്പോഴേ ഇവിടുന്ന് പോകാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞേക്കും. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം
ഈ സ്വപ്നാടനം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം ഈ സ്വപ്നാടനം ആനന്ദമാണി ഭീതി അജ്ഞാതമാണി രീതി സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം ഈ സ്വപ്നാടനം വാനം ഭൂമിക്ക് വളത്താൻ കൊടുത്തു കണ്ണുനീർത്തുള്ളികളേ വീടും കണ്ണുനീർത്തുള്ളികളേ ഭൂമി കുടിച്ചു പാതി പൂവായി വിടർന്നു പാതി ആയിരം പൂ കൊഴിഞ്ഞു വീണ്ടും ആയിരം പൂ വിരിഞ്ഞു വീണ്ടും ആയിരം പൂ വിരിഞ്ഞു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം ഈ സ്വപ്നാടനം തീരം തിരകളെ പുണരാതെ നിന്നു ദുഃഖത്തിൻ തുളിനങ്ങളിൽ പാടിൽ ദുഃഖത്തിൻ തുളിനങ്ങളിൽ മോഹം നീട്ടി രാഗം കാലം നീട്ടി ശോകം ജീവിതം പൂവിടുന്നു വീണ്ടും ജീവനിൽ തീയിടുന്നു വീണ്ടും ജീവനിൽ തീയിടുന്നു സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം ഈ സ്വപ്നാടനം സ്വപ്നാടനം ഈ സ്വപ്നാടനം മോളെ രാജൻ ഒരു ഐ എസ് ഓഫീസറാണ് നാളെ നിന്നെ പെണ്ണ് കാണാൻ പറ്റും ഇനിയെങ്കിലും നിന്റെ പിടിവാഴ്ച ഒന്ന് കുറയ്ക്കും മോളെ അമ്മേ ഒരുങ്ങി തീർന്ന എന്റെ ജീവിതത്തെ വിട്ടേക്കും അമ്മേ നീ തന്നെ ഊതി കെടുത്തിയതാണ് നിന്റെ ജീവിതം ആ ഇരുട്ട് ഈ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ നിനക്ക് വിവാഹം നടന്നേ പറ്റൂ അച്ഛ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ എന്റെ കുഞ്ഞു മരിച്ചപ്പോ എനിക്കുണ്ടായ വേദന എന്റെ അച്ഛനമ്മമാർക്ക് ഞാൻ കാരണം ഉണ്ടാവാൻ പാടില്ലെന്ന് കരുതിയ മോളെ നീ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് കാണാനല്ല ഞാൻ പാടുപെടുന്നത് ഞാൻ സന്തോഷമായി കഴിയണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ പാലേട്ടിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുമായിരുന്നു എല്ലാ വിരോധവും മറന്ന് ഒടുവിൽ ഞാൻ അതിനും ശ്രമിച്ചില്ലേ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര തവണ ഞാൻ പത്രങ്ങൾ പരസ്യം കൊടുത്തു ബാലൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തിരിച്ചു വരുമായിരുന്നു മോളെ എനിക്ക് അവസാനമായി ഒരാഗ്രഹമേ ഉള്ളൂ
ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്റെ മകൾ എന്നെ അനുസരിക്കുന്നു എന്ന് കേട്ടിട്ട് എനിക്ക് മരിക്കണം. അച്ഛനെ ശ്വാസം മുട്ടിക്കരുത്. എനിക്കറിയാം, ഞാനൊരു കാര്യം പറയാം. പെണ്ണു കാണാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ മാനം കിടത്തിയാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് എനിക്കറിയാനൊക്കില്ല. എന്ത് നടന്നാലും ഇനിയൊരുത്തിന്റെ മുമ്പിൽ പുതിയ പെണ്ണു ചെമയാൻ എന്നെ കിട്ടില്ല. എന്നാൽ ഇന്നു മുതൽ നിനക്ക് അച്ഛനും ഉണ്ടാവില്ല. അങ്ങനെ പറയിട്ടില്ല. അവളെ കൊല്ലാനല്ല, എനിക്ക് എല്ലാം തകർത്തിട്ടും നിനക്ക് മതിയായില്ല അല്ലേ? ഇതും കൂടെ കാണണോ? നീ നിന്റെ അച്ഛൻ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ എനിക്ക് അദ്ദേഹം ദൈവമാണടി ദൈവം. അമ്മേ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിച്ചോ. അമ്മേ, നിങ്ങൾ ഒരിടത്തും പോണ്ട, ഞാൻ എന്ത് വേണമെങ്കിലും അനുസരിക്കാം. എന്റെ ഭാര്യയും കുഞ്ഞും മരിച്ചു എന്ന് കേട്ടപ്പോഴേ ഞാനും മരിച്ചു. എന്റെ ഈ ശവശരീരത്തിനെ പൊന്നിലും പട്ടിലും പൊതിഞ്ഞ് മറ്റൊരുത്തിനെ കൊണ്ട് താലി കെട്ടിച്ചാൽ മാത്രമേ അച്ഛന്റെ അഭിമാനം നിലനിൽക്കുമെങ്കിൽ ഞാൻ അതിനൊരുക്കുമാണ്. എന്താ ശരീരത്തിന് വല്ലാത്ത ചൂട്, പനിയുണ്ടോ? ആദ്യ രാത്രിയിൽ ശരീരത്തിനും മനസ്സിനുമെല്ലാം വല്ലാത്ത ചൂടായിരിക്കുമല്ലേ? ദമേ, ജീവിതത്തിൽ ചില പ്രത്യേക ആദർശങ്ങളുള്ളവനാണ് ഞാൻ. ചെറുപ്പത്തിൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകളും നമ്മൾ ചെയ്തെന്ന് വരാം. പക്ഷെ നിന്റെ രഹസ്യങ്ങൾ എന്നോടും എന്റെ രഹസ്യങ്ങൾ നിന്നോടും തുറന്നു പറഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ജീവിതം ആരംഭിക്കാൻ. ഞാൻ സുമ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. പല രാത്രികളിലും ഞങ്ങൾ ശരീരവും മനസ്സും പങ്കിട്ടിട്ടുണ്ട്. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നപ്പോൾ ഒരു കാർ അപകടത്തിൽ അവൾ മരിച്ചുപോയി. അതിനുശേഷം പിന്നെ നിന്നെ കണ്ടുമുട്ടുന്നതുവരെ വിവാഹമെന്നൊരു സങ്കല്പമേ എനിക്കുണ്ടായിരുന്നില്ല. എന്റെ സുമയുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു കൊച്ചു കുട്ടിയുടെ പരിശുദ്ധി ഉണ്ടായിരുന്നു. നിന്റെ കഥകൾ എന്തായിരുന്നാലും ശരി, നിന്റെ കണ്ണുകളിലും ഞാൻ ആ പരിശുദ്ധി കാണുന്നു. നിന്നെ ഞാൻ സുമയെന്ന് വിളിച്ചോളട്ടെ. നീ എന്തിനാ കരയുന്നത്? ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയതിലുള്ള സന്തോഷം രാധേ, രാധേ. എന്താ ചേട്ടാ? കുറച്ചു ദിവസമായി നിനക്കെന്താ എപ്പോഴും ഒരു മൗനം? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ എപ്പോഴും കണ്ണീരൊഴുക്കുന്നത്? നിനക്ക് വേണ്ടിയാണ് ഞാൻ രാപകൽ പാടുപെടുന്നത്. അല്ല രാധേ, ചേട്ടൻ ജീവിക്കുന്നത് മുതലാളിക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിന്റെ കല്യാണം നടത്താൻ അദ്ദേഹം എന്ത് സഹായവും ചെയ്തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ കല്യാണം ഉണ്ടെങ്കിലല്ലേ അയാളുടെ സഹായം ആവശ്യമുള്ളൂ. രാധേ, നീ എന്താ പറഞ്ഞത്? ഞാൻ സ്നേഹിച്ചത്, എന്നെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചത് ബാലേട്ടനെയാണ്. ബാലനോ? അതെ, ആ ചേട്ടൻ നാട് വിട്ടു പോയെന്നും മരിച്ചെന്നുമാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ബാലേട്ടനെ കൊന്നതാണ്. ആരാണ് കൊന്നതെന്നറിയാമോ? എന്റെ ചേട്ടൻ. രാധേ, അന്ന് കത്തിച്ചു കളഞ്ഞ ശത്രുലെ ചോര എന്റെ ബാലേട്ടന്റെതല്ലേ? ഞാൻ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ച റോസിലെ ആക്കിയിട്ട് പോവാണ്. ഇതാണ് എന്റെ പിറന്നാൾ സമ്മാനം നിനക്ക് തരാൻ. ഇതിൽ കവിഞ്ഞൊന്നും എന്റെ കയ്യിലില്ല. ഈ പൂവിനേക്കാളും വലിയ സമ്മാനം
ഒന്നുമില്ല ബാലേട്ട. ഹലോ പാത്തിമാരെ, എന്റെ ഉന്നം ഇത്ര വേഗം ഫലിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയല്ല. അയ്യോ, അങ്ങനെ എന്റെ ഉന്നം വെച്ചാ എന്തൊരു ഉന്നോ? ഒരു നല്ല തോക്ക് കൈ കിട്ടിയ അങ്ങനെ ദൈവത്തിനെ വെടിവെച്ച് താഴെയിടും. ഏതായാലും പാച്ചിലാരി ഞങ്ങൾക്ക് ഈ സഹായം ഒരിക്കലും മറക്കില്ല. ഈ ഒരു കാര്യം മുഖസ്തുതിയാണെന്ന് ആരും പറയരുത്. ഞാൻ ജനിച്ചതും പിന്നെ ഞാൻ വളർന്നതും പലരുടെയും സഹായം കൊണ്ടാണെന്ന് അമ്മ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. എന്റെ ബാലൻ എവിടെടാ? അഭ്രാന്തി പിടിച്ച് പുറത്തുള്ള ചമക്കുന്നില്ലേ? എന്റെ മോൻ എവിടെ? എന്റെ മോൻ എവിടെ? എനിക്ക് എന്റെ മോനെ കാണോ? സുമേ, സുമേ, അന്റെ കുമ്മന്റെ അടുത്താണ് ഇതുപോലെ ചെയ്യണ അമുക്ക്. ഈ ചായ കുടിക്കാൻ മച്ചി, കുടിക്ക, കുടിക്കാൻ മച്ചി. എന്റെ മോനെ ഇപ്പൊ വരും. അവനെ കണ്ടിട്ട് എത്ര ദിവസമായി. അവനെ ഇതുവഴിയാ വരുന്നത്? അമ്മ വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. ബാലേട്ടൻ വീട്ടിലേക്ക് വരുമല്ലോ. ഇല്ല, ഇവിടെ നിന്നാലേ എന്റെ മോനെ വേഗം കാണാം. അവനിപ്പൊ വരും. ആ മോളി ചെന്ന് അവന് കുളിക്കാൻ വെള്ളം ചൂടാക്കിയിട് വേഗം ചെല്ല്, അവനിപ്പൊ വരും. ഏ, എന്റെ മോൻ വിളിക്കുന്നു. ഞാൻ വരുന്നു മോനെ, എന്റെ മോൻ വിളിക്കുന്നു. മോനെ, മോനെ, എന്റെ മോനെ, മോനെ, മോനെ. ഈശ്വരൻ വരുത്തുന്നത് എന്തും ക്ഷമയോടെ സഹിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ, അല്ലെ മിസ്റ്റർ രാജൻ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ രാജൻ, രമയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ സാധിക്കും. ഗർഭപാത്രത്തിന് സാരമായ ഒരു തകരാറും. അതിന് ഒരു പൂമ്പിഴിയില്ല ഡോക്ടർ. സോറി, ഇല്ല, പെർമനന്റ് സ്റ്റെറിലൈസ്. രാജന് പല അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ രമയെ ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് കൊണ്ടുപോയാ പോരെ? നാളെ ഒരു പ്രോഗ്രാം ചെല്ലാമെന്ന് സംബന്ധിച്ചുണ്ട് ഞങ്ങൾ രണ്ടും കൂടി. നമ്മുടെ ഫാദർ ജോൺ നടത്തുന്ന അനാഥാലയം ഇല്ലേ, അതിന്റെ വാർഷികമാണ്. ഞാനാണ് ചീഫ് ഗസ്റ്റ്. അതിന് രാജൻ മാത്രം പോയാ പോരെ? പോരമേ, ഞാനില്ലെങ്കിൽ ഒരു സിനിമ പോലും കാണാൻ പോവില്ല. സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും അങ്ങനെയാ മോളെ. ശരി, അവർക്ക് പോണെങ്കിൽ പോട്ടെന്താ. Thank you.
അനാഥരായ ഈ കുട്ടികൾ ഇവിടെ എത്ര സന്തുഷ്ടരാണ്. അവർ അനാഥരല്ല മിസ്റ്റർ രാജൻ, അവർക്ക് അച്ഛനും അമ്മയുമായിട്ട് ഞാനുണ്ട്. അവർ ചിരിക്കുമ്പോഴാണ് ഞാൻ ചിരിക്കാറുള്ളത്. അവർ സങ്കടപ്പെട്ടാൽ ഞാനും സങ്കടപ്പെടും. അങ്ങ് ചെയ്യുന്ന ഈ മാൽകൃത്യത്തെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇത് 10,000 രൂപയുടെ ചെക്കാണ്. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ വലിയൊരു സംഭാവനയാണ്. അങ്ങ് സ്വീകരിക്കണം. വളരെ നന്ദി. ഇവിടെ കഴിയുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യത്തിന് ഞാൻ ദൈവത്തിന്റെ പേരിൽ നന്ദി പറയും. സുമയുടെ അതാ മോന്റെ പേരെന്താ? ദിലീപ്. മോനെ, മോനൊന്ന് അമ്മയെന്ന് വിളിക്കൂ. അമ്മേ. ഒന്നും കൂടി വിളിക്കൂ. അമ്മേ. കുടിച്ചിരിക്കുന്നല്ലേ. അതേ നേത്തി, എനിക്ക് സ്വസ്ഥത കിട്ടാനാണ് ഞാൻ കുടിച്ചത്. ഞാൻ ചെയ്ത പാപം എന്റെ മനസ്സിൽ കിടന്ന് പുകയുന്നു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ തന്നെ പോലീസിൽ പിടികൊടുക്കുമായിരുന്നു. ചേട്ടാ, നീ അറിയാത്ത ഒരു രഹസ്യം കൂടി ഉണ്ട് അനിയത്തി. എന്താണത്? ബാലന്റെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ബാലേട്ടന്റെ കുഞ്ഞോ? അതെ. രമ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മ ആയവളാണ്. ആ കുഞ്ഞിനെയും മുതലാളി കൊല്ലാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഞാനത് ചെയ്തില്ല. ആ കുട്ടി എവിടെയാണ് ചേട്ടാ? ഫാദർ ജോണിന്റെ അനാഥ മന്ദിരത്തിൽ. നീ പറയുന്നത് സത്യമാണോ? അതേ മുതലാളി, രാഘവൻ അവന്റെ പെങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. അപ്പൊ രാഘവൻ എന്നെ വഞ്ചിക്കായിരുന്നു. ശരി. സുമേ, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ജോലിക്കാരില്ലേ? ചേട്ടാ, ഈ ചെരുപ്പ് തുടയ്ക്കാൻ ഇടവന്നത് എന്റെ ഭാഗ്യമാണ്. അത് ജോലിക്കാർക്ക് കൊടുക്കാനുള്ളതല്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ജീവിതത്തോട് വിരക്തി തോന്നിക്കഴിഞ്ഞിരുന്നവനാണ് ഞാൻ. ഇന്ന് നീ എനിക്ക് ജീവിക്കാനുള്ള ഒരു ആവേശമായി മാറിയിരിക്കുന്നു. കൊല്ലാൻ ഏൽപ്പിച്ച കുഞ്ഞിനെ അനാഥാലയത്തിൽ എത്തിച്ചത് രാഘവനാണ്. അവനെയും ആ കുഞ്ഞിനെയും ലോകത്ത് വിട്ടേക്കാൻ പാടില്ല. ഇല്ല, എന്റെ മകളുടെ ജീവിതം തരണം പാടില്ല. രാജൻ ഹിയർ. ഏ, കാർ ആക്സിഡന്റോ? ഞങ്ങൾ ഉടനെ പുറപ്പെടുന്നു. സുമേ, നീ വന്നോ മോളെ. അമ്മേ, അച്ഛൻ എന്ത് പറ്റി? ഒരു കാല് പോയി മോളെ. എന്റെ കാലും കയ്യും പോയത് എനിക്ക് സങ്കടമില്ല മോളെ. അച്ഛൻ ചെയ്ത ദുഷ്ടത്തിനൊക്കെ
ഈശോ ഈ ശിക്ഷ തന്നാ പോരാ. പക്ഷേ ഞാൻ ജന്മനാ ദുഷ്ടനല്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ മരണമല്ലേക്ക് വേണ്ടി മാത്രമായി. ഒരുപക്ഷെ ഞാൻ ഈ കിടന്ന കിളപ്പിൽ പഠിച്ചു പോയിരുന്നു. എന്റെ മകൾ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നുള്ള സമാധാനം എനിക്കുള്ളിലാണ്. ഏതായാലും ഒരു കാര്യം തീർച്ചയാണ്, ദൈവത്തിന്റെ കണ്ണ് രക്ഷിക്കാൻ ആൾക്കും സാധ്യമല്ല. അമ്മേ ഊണ് കഴിക്കേ. എനിക്ക് വേണ്ട. അമ്മ കഴിച്ചു എന്ന് തരുകയാണ് ഞാൻ ചോറ് വെച്ചത്. എനിക്ക് ചോറ് വേണ്ടേ? എനിക്ക് എന്റെ മോനെ കൊണ്ടുവാ, എന്റെ ബാലനെ കൊണ്ടുവാ. ചേട്ടൻ വരും, അമ്മ ആഹാരം കഴിക്കും. കള്ള പറയുന്നു, അവൻ വരില്ല. എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട, കൊണ്ടോ. ഇത് കാണാനാണ് രമ കുഞ്ഞു വന്നത്. ക്ഷമിക്കരാതെ, ഇത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു. വയസ്സായി എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇതും രമകുഞ്ഞിന്റെ അമ്മയെ പോലെ ഒരമ്മയാണ്. ആ വിചാരം എന്റെ മനസാക്ഷിയിലുള്ളത് കൊണ്ടാണ് ആരും അറിയാതെ ഞാനിപ്പോ ഇവിടെ വന്നത്. വന്നതിന് നന്ദി. പക്ഷെ നമ്മൾ തമ്മിൽ അറിയാത്ത ഒരു രഹസ്യമില്ലെന്നാണ് മതയായ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്റെ വിശ്വാസം തെറ്റിപ്പോയി രമകുഞ്ഞ്. രാധ, നീ എന്ത് പറഞ്ഞാലും മറുപടി പറയാൻ എനിക്ക് ശക്തിയില്ല. എന്റെ ജീവിതത്തെ തകർത്ത ഒരു കാര്യം ഞാൻ നിന്നോട് ഒളിച്ചു വെച്ചത് ശരിയാണ്. അക്കാര്യത്തെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഫലമില്ല, മറക്കാനേ നിവൃത്തിയുള്ളൂ. പക്ഷേ മറ്റൊരു സത്യം അറിയിക്കാൻ വേണ്ടി രമകുഞ്ഞ് വരുന്നു എന്ന് വഴിയും കാത്തിരിക്കുന്നവളാണ് ഞാൻ. എന്തരാതെ? ബാലേട്ടനെ മറക്കാം, പക്ഷേ ആ ചേട്ടന്റെയും രമകുഞ്ഞിന്റെയും ഒരു കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ചേട്ടന്റെ കൈ കൊല്ലാൻ ഏൽപ്പിച്ചതാണ്, പക്ഷെ ആ കുഞ്ഞിനെ ചേട്ടൻ കൊന്നില്ല. രാധേ, എന്റെ കുഞ്ഞെവിടെയുണ്ട്? എന്റെ കുഞ്ഞെവിടെയുണ്ട്? പറയൂരാതെ. പറയാം, പക്ഷേ രമകുഞ്ഞിന്റെ ഇന്നത്തെ ഭർത്താവ് ആ കുഞ്ഞിന്റെ അച്ഛനല്ലെന്ന് ഓർമ്മ വേണം. ഞാനൊരു സത്യം പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ തകർന്ന രമകുഞ്ഞിന്റെ ജീവിതം വീണ്ടും തകരാൻ പാടില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. ഞാനൊരു അമ്മയാണ്, എല്ലാം എനിക്കറിയാം. പക്ഷേ എത്ര സ്നേഹമുള്ളവനായാലും സ്വന്തം ഭാര്യ വിവാഹത്തിന് മുൻപ് പ്രസവിച്ചവളാണെന്നറിഞ്ഞാൽ ഭർത്താവ് എന്ത് ചെയ്യുന്നെന്ന് പറയാൻ എനിക്ക് കഴിവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം പറയോ. എല്ലാം രഹസ്യമായി വെക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. നിങ്ങളുടെ കുഞ്ഞ് ഫാദർ ജോണിന്റെ അനാഥാലയത്തിൽ മിടുക്കനായി വളരുന്നുണ്ട്. ീരണവനേ കരുണ നിറഞ്ഞവനേ കാലിൽ തോളത്ത്.
എന്റെ മോനെ എനിക്ക് കാണിച്ചു തരൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ദിലീപ് നിങ്ങളുടെ കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ സിസ്റ്റർ, ദിലീപിനെ കൂട്ടിക്കൊണ്ടുവരൂ. ദിലീപ്, ഇന്നു മുതൽ നീ അനാഥനല്ല. അച്ഛോ, എന്താ? ഇവനെ പ്രസവിച്ചത് ഞാനാണെങ്കിലും എനിക്കിവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ അച്ഛനോട് എല്ലാം പറയാം. ഹലോ കുട്ടപ്പനല്ലേ? എടാ, സുമയോട് പറയൂ, ഞാൻ ഉടനെ ഓഫീസിൽ നിന്ന് വരും. വേഗം റെഡി ആയിരിക്കാൻ പറയൂ, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഏ, ഇല്ലേ, എവിടെ പോയിരിക്കുന്നു? ഓഹോ, ശരി. ആരോടാ കുട്ടപ്പ ഫോണിൽ സംസാരിച്ചത്? സാറിനോടാ സംസാരിച്ചത്. കൊച്ചമ്മ എവിടെ പോയെന്ന് വിളിച്ചു ചോദിക്കായിരുന്നു. നീ എന്ത് പറഞ്ഞു? എനിക്കറിയില്ലെന്ന് പറഞ്ഞു. അയ്യോ കുട്ടപ്പ, ചേട്ടൻ വരുമ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാവേ. കള്ളം പറയാവോ കൊച്ചമ്മ? സാരമില്ല, നിനക്കൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. ചേട്ടൻ വന്നു, നീ എടുത്തേക്ക് പിടിക്കും. സുമയൻ എവിടെ പോയിരുന്നു? ഒരിടത്തും പോയില്ല. ഒരിടത്തും പോയില്ലേ? ഇല്ല. കുട്ടപ്പ, കുട്ടപ്പ. എന്താ? നീ അല്ലേ പറഞ്ഞത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ സുമ ഇവിടെ ഇല്ലെന്ന്? അന്നേ ഓർക്കാതെ പറഞ്ഞുപോയതാ. ഷടപ്പ്, ഓർക്കാതെ പറഞ്ഞു പോയത്. ഞാൻ എന്തെങ്കിലും വിളിച്ചു ചോദിച്ചാൽ ഇങ്ങനെയാണോ മറുപടി വരേണ്ടത്? നീ എന്തുകൊണ്ട് നോക്കിയില്ല അവളോട് ഉണ്ടോ? ഇനി മേലാൽ ഇങ്ങനെ അങ്ങനെ പെരുമാറിയാൽ അന്ന് നിന്നെ ഞാനിവിടെ പറഞ്ഞേക്കും. ഓർമ്മയിരിക്കട്ടെ. വരൂ.
ദിലീപ് മോൻ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? എന്റെ അമ്മയെ കാണാൻ. അമ്മ വന്നാലല്ലേ കാണാൻ പറ്റൂ. അതാ ദിലീപിന് ഇപ്പോൾ അമ്മയെ കാണാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിട്ടുണ്ട്. എനിക്ക് മീനെ കാണാതിരിക്കാൻ കഴിയില്ല അച്ഛൻ. പിന്നെന്താ വരാനിത്ര താമസിച്ചത്? ക്ഷമിക്കണം അച്ഛൻ, എന്റെ ഭർത്താവ് അറിയാതെയാണ് ഞാൻ ഇവനെ കാണാൻ വരുന്നതെന്ന് അച്ഛൻ അറിയാമല്ലോ. ഇതാ എന്താ ഇത്? ഞാൻ എന്റെ മോനെ രണ്ട് പട്ടുടുപ്പ് തുന്നിച്ചോണ്ട് വന്നതാണ്. എക്സ്ക്യൂസ് മീ, ഇത് ഒരു അനാഥാലയമാണ്. ഒരു കുഞ്ഞിന് മാത്രം പട്ടുടുപ്പ് കിട്ടിയാൽ മറ്റു കുഞ്ഞുങ്ങളുടെ പിഞ്ചു മനസ്സിലുണ്ടാകുന്ന നിരാശ എന്തെന്നറിയില്ലേ? സ്വന്തം കുഞ്ഞിന് ഒരു ഉടുപ്പ് കൊടുക്കാൻ പോലും എനിക്ക് അവകാശമില്ല അച്ഛോ. തീർച്ചയായും ഉണ്ട്. നിങ്ങൾ ദിലീപിനെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളൂ. മിസ്സസ് രാജൻ, എത്രനാൾ നിങ്ങൾക്ക് ഈ കുഞ്ഞുമായുള്ള രഹസ്യ കൂടിക്കാഴ്ച നടത്താൻ കഴിയും? കഴിയുന്നവരെ കാണാം. ഞാൻ ഇവന്റെ അമ്മയാണ്. ഞാൻ എന്റെ കുഞ്ഞിനെ കാണുന്നത് ഈ ലോകത്ത് ആരോടും ചെയ്യുന്ന വഞ്ചനയല്ല അച്ഛോ. ഇവൻ പറഞ്ഞതുപോലെ വലിയ വിലയൊന്നും ഉള്ളവനല്ലേ. സുമേ, ബാലന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാജന്റെ വീട്ടുകാരിയെ എനിക്ക് കാണാൻ കഴിയില്ല. എന്താടാ നിന്റെ മിസ്സസ് ഒന്നും മിണ്ടാത്തത്? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ പലപ്രാവശ്യവും പറഞ്ഞ് സുമയ്ക്ക് നിന്നെ നല്ല പരിചയമാണ്. നിന്നെ ഈ നിലയിൽ കണ്ടാൽ ആർക്കാണ് സംസാരിക്കാൻ കഴിയുക? സുമേ, വേഗം കുറച്ച് വെള്ളം ചൂടാക്കൂ. ബാലൻ കുളിക്കട്ടെ. ഒരു മുള്ളു ഷർട്ടും കൂടി എടുത്തു വയ്ക്കൂ. സുമേ, ഇവന്റെ കഥ കേട്ടിട്ട് സ്ത്രീവർഗത്തിൽ എനിക്ക് നിന്നെപ്പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എടാ, ഒരു പെണ്ണ് കാരണം എന്റെ ജീവിതം നശിച്ചുപോയി. അതൊക്കെ നീ എന്തിനാ നിന്റെ ഭാര്യയോട് പറയുന്നത്? എന്റെ ഭാര്യയും ഒരു പെണ്ണല്ലേടാ. സുമേ, ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോവുകയാണ്. ഉടനെ വരാം. ഞാൻ പൊക്കോട്ടെ രാജാ. നീ പോവുകയാണെന്നോ? നിനക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയോ? അതെ, എനിക്ക് വളരെ അടുത്തൊരു സ്നേഹിതനുണ്ട്, ഒരു ഐ സ്പെഷ്യലിസ്റ്റ്, ഡോക്ടർ മോഹൻ. അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിച്ചാൽ നിന്റെ കാഴ്ച തിരിച്ചുകിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. വേണ്ട രാജാ, ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. ഞാനും നീ നിലനിർത്താനുള്ള പ്രധാന ചവിട്ടുപടി നീയായിരുന്നു. നിന്റെ കാഴ്ച തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇനി എന്റെ ലക്ഷ്യം. സുമേ, ഞാൻ ഇവനെക്കുറിച്ച് പല പ്രാവശ്യം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇവൻ ആരാണെന്ന് നീ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞങ്ങൾ. രാജൻ സാറേ, ഒന്നും മതിയാക്കടാ. ഞാൻ ഉടനെ പോയിട്ട് വരാം. ഏ, ഇവനെ നോക്കുന്നു.
രാജൻ പോയോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേ? ആരാ അത്? ഞാനാണ് സുമ. രമയുടെ അതേ ശബ്ദം. എന്റെ തോന്നലായിരിക്കും. കണ്ണു കാണാൻ വയ്യാത്ത ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ശല്യമായിരിക്കും. രാജൻ വരുന്നതിന് ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ നോക്കിക്കോളാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ രാജട്ടൻ പോയത്. തിരികെ വരുമ്പോ കണ്ടില്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയാവില്ലേ? ശരിയാണ്, രാജൻ വരാതെ ഞാൻ പോവില്ല. പിന്നെ ഞാൻ ഈ നിലയിലായ കഥ രാജൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകളെ സ്നേഹിച്ചിരുന്നു. സുമയെപ്പോലെ തന്നെ നല്ലവളായിരുന്നു അവളും. പേര് രമ. ഞാനൊരു തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അവളുടെ അച്ഛൻ എന്നെ കൊല്ലാൻ ഏർപ്പാട് ചെയ്തു. ആ സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഒരു റേഞ്ചറാണ്. അപ്പോഴേക്കും എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. സുമേ, സുമേ, മിസ്റ്റർ രാജൻ, ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. കാഴ്ച തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് തീർത്തു പറയാൻ സാധ്യമല്ല. ഡോക്ടർ, കണ്ണു കാണാൻ വയ്യാത്ത വെറുതൊരു കുരുടനെയല്ല ഞാൻ അങ്ങ് ഏൽപ്പിക്കുന്നത്. ബാലൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടവനാണ്. അവൻ അന്ധനായി കഴിയുന്നത് കാണാൻ എനിക്ക് കഴിയില്ല ഡോക്ടർ. ഓ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണല്ലേ? അതെ, അന്ന് കോളേജിലെ ചുണക്കുട്ടിയായിരുന്നു അവൻ. വർഷങ്ങൾക്ക് ശേഷം എന്റെ കാറിന്റെ മുമ്പിൽ വന്ന് ചാടിയ ഒരു കുരുടനായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. അവൻ ഈ നിലയിൽ കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല. മിസ്റ്റർ രാജൻ, ബാലന് കാഴ്ച കിട്ടണമെങ്കിൽ ഒരു മേജർ ഓപ്പറേഷൻ വേണം. പക്ഷേ അതും വിജയിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. എന്റെ കണ്ണുകളിൽ ഒരെണ്ണം എടുത്ത് ബാലന് കൊടുത്ത് അവന് കാഴ്ച നൽകൂ ഡോക്ടർ. എന്റെ മുമ്പിൽ കണ്ണില്ലാത്ത മകനെയും കൊണ്ട് അച്ഛനും സഹോദരിയെ കൊണ്ട് സഹോദരനും അങ്ങനെ പലരും വന്നിട്ടുണ്ട്. പക്ഷേ ആരും ഇതുപോലെ പറഞ്ഞാൻ കേട്ടിട്ടില്ല. ബാലൻ നിങ്ങളുടെ ഒരു സ്നേഹിതൻ മാത്രം. എന്നിട്ടും ബാലൻ എന്റെ സ്നേഹിതൻ മാത്രമല്ല, അവൻ എന്റെ എല്ലാമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജിൽ വെച്ച് ഒരു സമരമുണ്ടായി. ആ സമരത്തിന് നേതൃത്വം നൽകിയത് ഞാനായിരുന്നു. ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ എന്നെ ഡിസ്മിസ് ചെയ്യും എന്ന് നിലവന്നപ്പോൾ ആ കുറ്റങ്ങൾ അവൻ സ്വയം ഏറ്റെടുത്തു. അവൻ കോളേജിൽ പുറത്തായി. അന്ന് ബാലൻ കുറ്റം സമ്മതിച്ചുകൊണ്ടാണ് ഡോക്ടർ ഇന്ന് ഞാൻ ഈ പൊസിഷനിലെത്തിയത്. രാജൻ, നിങ്ങളുടെ സ്നേഹബന്ധത്തെ പറ്റി ഇനി ഒന്നും എന്നോട് പറയണമെന്നില്ല. ബാലന് വേണ്ടി എന്നാൽ കഴിയുന്നെല്ലാം ഞാൻ ചെയ്യും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. നിനക്കെന്തൊരു വല്ലായ്മ? ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ബാലന്റെ കഥ കേട്ടിട്ട് നിന്റെ മനസ്സിലാക്കിപ്പോയി എന്ന്. അതെ ചേട്ടാ. എന്ത് ചെയ്യാം, ആ പെണ് അല്പം കൂടി മനസ്സാക്ഷിയോട് നിന്നിരുന്നെങ്കിൽ അവന്റെ ജീവിതം ഇങ്ങനെ തകരില്ലായിരുന്നു. ¶¶
ബാലന്റെ കണ്ണിന്റെ ഓപ്പറേഷനാ. അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. വേഗം റെഡിയോ.
എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് നിങ്ങളെല്ലാരെയും കാണാം. ഡോക്ടർ, രാജൻ എവിടെ? രാജൻ ഒരു എമർജൻസി ടൂർ പോയിരിക്കുകയാണ്. മടങ്ങി വന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ മടങ്ങി വരുമ്പോൾ ബാലന് കാഴ്ച കിട്ടിയെന്ന് അറിയുന്ന എന്റെ അഭിമാനം എനിക്കാണ്. ഡോക്ടർ, എനിക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. കുരുടനായ എന്നെ കണ്ടാൽ എന്റെ അമ്മയും രമയും തകർന്നു പോകും. ഇനി എനിക്ക് എന്റെ അമ്മയെ കാണാം, എന്റെ രമയെ കാണാം. പക്ഷേ അതിനെല്ലാം മുമ്പ് എനിക്ക് ജീവൻ തന്ന എന്റെ രാജൻ എനിക്ക് കാണണം. അവൻ എന്റെ ദൈവമാണ് ഡോക്ടർ, അവൻ എന്റെ ദൈവമാണ്. രാജ, കാഴ്ച അല്ലേ? എന്നാൽ ആ കാഴ്ച വന്ന് രാജേട്ടന്റെ ഭാര്യയാണ് ഞാൻ. കണ്ണുകൾ നിറയുന്നതും മുഖം പാടുന്നതും എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൂടെ? എന്തിനാ കരഞ്ഞെന്ന് പറയും. ഞാൻ കരഞ്ഞതല്ല ചേട്ടാ. പിന്നെ എനിക്ക് വല്ലാത്ത തലവേദന. ഡോക്ടറെ വിളിപ്പിക്കാം. വേട്ട, ഉറങ്ങാറായില്ലേ? പാല് കുടിക്കുമോനെ? വേണ്ട, എനിക്ക് എന്റെ അമ്മയും കാണണം. ഇത് കഴിക്കുമോനെ? എനിക്ക് എന്റെ അമ്മയും കാണണം. വേണ്ട. അച്ചോ, എന്താ സിസ്റ്റർ? ദിലീപ് ഒന്നും കഴിക്കുന്നില്ല. അവൻ അമ്മയെ കാണണമെന്നും പറഞ്ഞ് ഒരേ കരച്ചില്ല. ഞാൻ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല. കരയാതിരിക്കൂ. എനിക്ക് എന്റെ അമ്മയെ കാണണം. ഗൗരവമുള്ള ഏതോ കാര്യമുള്ളത് കൊണ്ടാണ് മിസ്സസ് രാജൻ കുഞ്ഞിനെ കാണാൻ വരാത്തത്. രണ്ടു ദിവസമായി ഈ കുഞ്ഞിതേ കരച്ചില. ഏതായാലും ഞാൻ ഒന്നുകൂടി ഫോൺ ചെയ്ത് നോക്കാം. കരയാമോ? ഹലോ. ഹലോ, സുമയല്ലേ? ഫാദർ ജോൺ ഹിയർ. ദിലീപിന് അസുഖം വളരെ കൂടുതലാണ്. അവന് അമ്മയെ കണ്ടാൽ മാത്രമേ അവന്റെ വേദന കുറയുകയുള്ളൂ.
അതുകൊണ്ട് ഉടനെ ഇവിടെ വരെ വന്നാൽ കൊള്ളാം. റോങ് നമ്പർ. ആ കുഞ്ഞിന് സുഖമില്ല, ഒന്ന് പോയി നോക്കാൻ. ഏത് കുഞ്ഞ്? അനാഥമന്ദിരത്തിലെ ആ കുഞ്ഞ്. ആ ജോലി ഡോക്ടർമാരുടേതാണ്, നിന്റെതല്ല. അയ്യോ ചേട്ടാ, ആ കുഞ്ഞിനോട് നിനക്കെന്താണ് ഇത്ര താല്പര്യം? അവിടെ ആർക്കസുഖം വന്നാലും നീ ഓടിയെത്തുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കൊന്നും പറയാനില്ലേ? എന്നാൽ നീ പോകണ്ട. പറഞ്ഞാലും ശരി, ഈ കൊച്ചുകുട്ടിക്ക് നിങ്ങളെ കാണാതിരിക്കുന്നത് വലിയ വിഷമമാണ്. എന്റെ കുടുംബപരമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ സാധിക്കാത്തത്. എന്നോട് പരിഭവിച്ചു, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞ് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ പെടുന്നതല്ലേ? അച്ഛൻ എല്ലാം അറിയാവുന്ന ആളല്ലേ, എന്തിനിങ്ങനെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വേദനിപ്പിക്കുന്നു? ക്ഷമിക്കൂ കുഞ്ഞെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ വേഷം ധരിച്ചിരിക്കുന്നത് വേദനിപ്പിക്കാനല്ല, ആശ്വസിപ്പിക്കാനാണ്. പക്ഷേ സത്യം എത്ര കാലം മറച്ചുവെക്കും? എനിക്കെന്റെ കുഞ്ഞിന് ജീവനാണ്, പക്ഷേ എന്റെ പഴയ കഥകൾ പുറത്തു വന്നാൽ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ മനസ്സ് തകർന്നു പോവും. അതെനിക്ക് താങ്ങാനൊക്കില്ല ഫാദർ. സഹനശക്തിയും ദുഃഖവും തമ്മിലുള്ള മത്സര രംഗമാണ് ഈ പ്രപഞ്ചം. ഞാനൊരു വഞ്ചികയല്ലോ, മറ്റൊരു പുരുഷന് താലി കെട്ടാൻ കഴുത്ത് നീട്ടിയതിനു ശേഷമാണ് എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ അച്ഛനമ്മമാരെയും ഭർത്താവിനെയും എന്റെ കുഞ്ഞിനെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. അതിൽ ഞാൻ തോക്കുമെങ്കിൽ തോക്കട്ടെ, എനിക്ക് മറ്റൊന്നും അച്ഛനോട് പറയാനില്ല.
അറിയിക്കാൻ തന്നെയിട്ട് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എടാ നിന്നെ ഞാൻ ബാല, നിന്നെ എന്തിനു കാണണം? എനിക്ക് കാണേണ്ടത് നിന്റെ മുതലാളിയ, അവനെ ഞാൻ. ബാല, നിനക്ക് എന്ത് വേണമോ ചെയ്യാം. ഇതിനെല്ലാം കൂട്ടുനിന്ന പട്ടിയാണെടാ ഞാൻ. നീ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോളൂ, പക്ഷേ ഞാൻ കൊല്ലാത്ത നിന്റെ കുഞ്ഞിന്റെ കഥ കേട്ടിട്ട്. എന്റെ കുഞ്ഞു? ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അവന്റെ മനസ്സിനേറ്റ ഷോക്കാണ് രോഗക്കാരൻ. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? അവൻ ഇടയ്ക്കിടെ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്നിനേക്കാളും അമ്മയുടെ സാമീപ്യമാണ് അവനാവശ്യം. സോറി ഫാദർ, എന്ത് പറഞ്ഞാലും സുമയെ ഞാൻ അങ്ങോട്ടയക്കില്ല. ഒരു പീച്ച് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനുള്ള കാരുണ്യം അവിടെ നിന്ന് കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്ലീസ് ഫാദർ, എനിക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ ദേവി തന്നെ നിർബന്ധിക്കരുത്. സാർ, അനാഥാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടി 10,000 രൂപയുടെ ചെക്ക് എഴുതിത്തരാൻ സന്മനസ് കാണിച്ച അങ്ങാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അത് ഞാൻ സംസാരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് ഒരു സത്യവിശ്വാസിയുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉടുപ്പ് മാത്രമല്ല, ഉള്ളുകൊണ്ടും ഞാനൊരു സത്യവിശ്വാസിയാണ്. എങ്കിൽ അങ്ങധികം സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്. രാജൻ സാർ, അമ്മയെ കാണാൻ പിടയുന്ന ഒരു കുഞ്ഞിന് മയക്കുമരുന്ന് കുത്തിവെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിവിടെ ഓടിയെത്തിയത്. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു ഔഷധമേ ഉള്ളൂ, അവന്റെ അമ്മയുടെ സ്നേഹം. ആ സ്നേഹം ഈ നെണ്ടുമൂട പകർന്നു വെച്ചിരിക്കുന്ന വിഷമാണ്. അത് കുടിക്കാനും തട്ടിക്കളയാനും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. അതൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഞാനൊരു വിഡ്ഢിയല്ല. അങ്ങേക്ക് പോകാം. മോനെ, ഞാനാ നിന്റെ അച്ഛനാ. കണ്ണു തുറക്ക് മോനെ, കണ്ണു തുറക്ക് മോനെ. മോനെ, ബോധമില്ലാത്ത ആ കുഞ്ഞിനെ എന്തിനു വിളിക്കുന്നു? അച്ഛോ, ഞാനെല്ലാം അറിയുന്ന ഇപ്പഴ. എന്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. തെറ്റാരുടേതായാലും ശിക്ഷിക്കപ്പെട്ടത് ഈ കുഞ്ഞാണ്. ഇനി എന്റെ കുഞ്ഞ് ശിക്ഷിക്കപ്പെടില്ല അച്ഛോ. ഇവനെ ഞാൻ വളർത്തും. ദിലീപിനെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഈ കുഞ്ഞിനെ ഈ നിലയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനോ? ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ കൂടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല അച്ഛോ. മിസ്റ്റർ ബാലൻ, ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാം അനാഥരാണ്. പക്ഷേ ഈ കുഞ്ഞിന്റെ ഗതികേട് ആർക്കും വന്നിട്ടില്ല. ഇന്നു മുതൽ എന്റെ കുഞ്ഞൊരിക്കലും ഗതികെട്ടവനായിരിക്കില്ല അച്ഛോ. എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഓടിക്കളിച്ചു വളർന്ന ഈ കുഞ്ഞിനെ ഈ ഗതിയിലാക്കിയതിന് കാരണം അവന്റെ അമ്മയാണ്. ഇപ്പോൾ അച്ഛനായ നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഇല്ല, എനിക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എന്റെ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് തെറ്റാണോ? തെറ്റല്ല. പക്ഷേ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ അവനെ വളർത്തിയ ഞാനും ഡോക്ടർമാരും എല്ലാം തോറ്റിരിക്കുകയാണ്. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവന്റെ പെറ്റമ്മ ഇവിടെ വന്നേ തീരൂ. അത് നടക്കില്ല ചോ. നടക്കില്ലെങ്കിൽ നാം എല്ലാവരും ഈ കുഞ്ഞിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും. അച്ഛോ, നിങ്ങൾക്ക് ഈ കുഞ്ഞിനോട് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വേഗം പോയി അവരെ കൂട്ടിക്കൊണ്ടുവരും.
ഇനി ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് കരുതി ഇറങ്ങിപ്പോയനാ ഞാൻ. പക്ഷേ വീണ്ടും എനിക്ക് സഹായം തേടി വരേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് വീണ്ടും ജീവിക്കേണ്ടിയിരിക്കുന്നു. ആരെയും ജീവിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിന്റെ കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയേണ്ടത്. നിന്റെ ഇന്നത്തെ ജീവിതത്തിന് അവൻ നിനക്കൊരു ശാപമായിരിക്കാം. പക്ഷേ എനിക്കവൻ ജീവനാണ്. അവന്റെ നീൽ പോലും നിന്നെ വീശാതെ ഞാൻ അവനെ വളർത്തിക്കൊള്ളാം. സ്വന്തം അമ്മയുടെ മോനിൽ നിന്നൊരു വിളി കേൾക്കാനായി എന്റെ കുഞ്ഞിന്. ബാലേട്ട, ഈ പടി വിട്ടിറങ്ങരുതെന്നാണ് രാജേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ധിക്കരിക്കാനല്ല ഞാൻ പറഞ്ഞത്, എന്റെ കുഞ്ഞിന്റെ ജീവന് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ വന്നില്ലെങ്കിൽ ഈശ്വരന് പോലും അവനെ രക്ഷിക്കാൻ കഴിയില്ല. അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ പോകുന്നു. അനുവാദത്തിന് വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോ എന്റെ കുഞ്ഞിന്റെ ശവം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാം. എവിടെ പോകുന്നു? എന്റെ കുഞ്ഞിനേക്കാണ്. സുമേ, എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ നിന്റെ മുന്നിൽ ജീവിച്ചു. എനിക്കിനി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ഞാനൊരു അമ്മയാണ്. ഞാൻ ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത എന്റെ കുഞ്ഞിനെ ഞാൻ ബലി കൊടുക്കില്ല. ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കണ്ടേ മതിയാവൂ. ഞാൻ പോയി വരട്ടെ. പോയിക്കൊള്ളൂ, വരുന്ന കാര്യത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. എനിക്ക് കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ മറന്നേക്കോ. ഞാൻ നിന്നെ മറക്കണമല്ലേ. നിനക്ക് ഈ കുഞ്ഞിനെ കൂടാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ എനിക്ക് നിന്നെ കൂടാതെയും ജീവിക്കാൻ കഴിയില്ല. ഫാദർ, ഇന്നു മുതൽ ഈ കുഞ്ഞ് എന്റെ മകനാണ്.